സ്വപ്ന സുരേഷിനെതിരായ കെ ടി ജലീലിന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കും പോലീസിന് ഇതു സംബന്ധിച്ച നിയമോപദേശം ലഭിച്ചു സ്വപ്ന സുരേഷും പി സി ജോർജും പ്രതികളാകും ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരം വിവരങ്ങളുമായി അനന്തന് ഈ പരാതി നിൽക്കുമോ അതിൽ കേസെടുക്കാൻ നിയമപരമായ സാധ്യതകളുണ്ടോ ഈ ആശയക്കുഴപ്പം പോലീസിനുണ്ടായിരുന്നു ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ സർക്കാരിൻ്റെ ഒരു മറുപടി എന്ന നിലയിൽ കൂടി ഈ കേസിനെ കാണേണ്ടി വരില്ല ഏതെല്ലാം വകുപ്പുകളായിരിക്കും ചേർക്കുക രതീഷ് സ്വപ്ന സുരേഷിനെതിരെ കെ ടി ജലീൽ തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത് ഈ പരാതിയിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തി അതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നായിരുന്നു അതിനൊപ്പം തന്നെ ഈ തെറ്റായ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് കലാപത്തിന് സംസ്ഥാനത്ത് കലാപത്തിനുള്ള നീക്കവും നടത്തി എന്നുള്ളതാണ് ഈ പരാതിയിലെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് കേസെടുക്കുന്നതിൽ ഒരു അവ്യക്തത പോലീസിനുണ്ടായിരുന്നു കാരണം അപകീർത്തികരമായ കേസെടുക്കാൻ പോലീസിന് കഴിയില്ല എന്നുള്ളതായിരുന്നു പോലീസ് ിന്റെ മുന്നിലുണ്ടായിരുന്ന പ്രതിസന്ധി എന്നാൽ പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ നിയമോപദേശം തേടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നിയമോപദേശം അനുസരിച്ച് കണ്ടോൺമെന്റ് പോലീസ് കെ ടി ജലീലിന്റെ പരാതിയിൽ കേസെടുക്കും സ്വപ്ന സുരേഷിനെയും പി സി ജോർജിനെയും പ്രതിയാക്കിയാകും ഈ കേസെടുക്കുക ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളാണ് ഈ കേസിൽ ഉൾപ്പെടുത്തുക വൺ ട്വന്റി ബി ഗൂഢാലോചന അതിനൊപ്പം തന്നെ വൺ ഫിഫ്റ്റി ത്രീ കലാപത്തിന് ആഹ്വാനം നൽകൽ ഈ രണ്ട് വകുപ്പുകൾ ചേർത്താകും സ്വപ്ന സുരേഷിനും പി സി ജോർജിനുമെതിരെ കേസെടുക്കുക അല്പസമയത്തിനകം തന്നെ ഇത് ഈ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കും എന്നാണ് കന്റോൺമെന്റ് പോലീസിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ പരാതിയിൽ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും തനിക്കും എതിരെ അപകീർത്തികരമായ പ്രസ്താവനകൾ സ്വപ്ന സുരേഷ് നടത്തിയെന്നാണ് ജലീലിൻ്റെ പരാതി അതിനൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് രണ്ട് മാസം മുമ്പ് തന്നെ പി സി ജോർജിൻ്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന ഉണ്ടായി അതിന് തെളിവായി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പി സി ജോർജിൻ്റെ ശബ്ദരേഖയും ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിനൊപ്പം തന്നെ കോൺഗ്രസ് ബി ജെ പി യുവ നേത യുവ പ്രവർത്തകരെ യുവാക്കളായ പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തെരുവിൽ ഇറക്കി കലാപത്തിന് ശ്രമം നടന്നു എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട് അതിൽ അപകീർത്തി ഒഴിവാക്കി ഈ ഗൂഢാലോചനയും കലാപശ്രമവുമാണ് ഇപ്പോൾ പോലീസ് കേന്ദ്രീകരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള പരാതിയിൽ ഒരുങ്ങുന്നത് നേരത്തെ ഇന്ന് ഈ സരിത്തിനെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി ആദ്യം സ്വപ്നയുടെ പ്രതികരണം വരുന്നു പിന്നാലെ അത് വിജിലൻസ് സംഘമാണ് എന്ന് മനസ്സിലാകുന്നു വിജിലൻസ് കൊണ്ടുപോയി ഈ കേസുമായി ബന്ധമില്ലാത്ത പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പഴയ കേസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നു ഡി ജി പി മുഖ്യമന്ത്രിയെ കാണുന്നു അതിന് പിന്നാലെയാണല്ലോ ഈ കെ ടി ജലീലിന്റെ പരാതി വരുന്നത് അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം ഒരു പ്രതിരോധം എന്ന നിലയിൽ കൂടി ഈ നീക്കത്തെ കാണേണ്ടി വരില്ലേ അനന്തൻ തീർച്ചയായും രതീഷ് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന് ശേഷം സർക്കാർ ഒരു പ്രതിരോധം തീർക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന നടപടിക്രമങ്ങൾ തിരക്കിട്ട നീക്കങ്ങളായിരുന്നു തിരുവനന്തപുരത്ത് നടന്നത് ആദ്യം മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെ ഓഫീസിലേക്ക് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്തിനെ വിളിച്ചു വരുത്തി ഈ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ അതിൽ പോലീസിന് കേസെടുക്കാനുള്ള സാധ്യതകളോ ഉണ്ടോ എന്ന കാര്യമാണ് ചർച്ച ചെയ്തത് അതിനു പിന്നാലെയാണ് കെ ടി ജലീൽ പരാതിയുമായി കണ്ടോൺമെൻറ് പോലീസ് സ്റ്റേഷനിലെത്തിയത് അതിനൊപ്പം തന്നെയാണ് ഈ ലൈഫ് മിഷൻ കേസ് ുമായി ബന്ധപ്പെട്ട് എന്ന പേരിൽ സരിത്തിനെ വിജിലൻസ് കസ്റ്റഡിയിലെടുത്തത് പാലക്കാട് യൂണിറ്റാണ് കസ്റ്റഡിയിലെടുത്തതെങ്കിലും ഈ കേസ് അന്വേഷിക്കുന്നത് തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റ് വൺ ആണ് അവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് സരിത്തിനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് പിന്നീട് നമുക്ക് നൽകിയ വിജിലൻസ് നൽകിയ വിശദീകരണം ഏതായാലും ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏതാണ്ട് കുറേ കാലമായി മുടങ്ങിക്കിടക്കുകയായിരുന്നു അതിൽ പ്രത്യേക പ്രത്യേകിച്ച് ഒരു പുരോഗതി ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സരിത്തിനെ വിളിച്ചു വരുത്തുന്ന ഇത് ഇതിൻ്റെ പേരിൽ വിളിച്ചു വരുത്തുന്ന ഒരു നടപടി വിജിലൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഏതായാലും ഇതൊക്കെ സർക്കാരിന്റെ പ്രതിരോധം എന്ന നിലയിലുള്ള വ്യാഖ്യാനത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് പ്രതീഷ്